أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 91-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ ഈ മജ്ലിസ് വളരെ പുണ്യമുള്ള ഈ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ആസ്വദിക്കാനുള്ള ഇതിൻ്റെ പുണ്യം ബറക്കത്ത് മുഴുവനും ലഭിക്കാനുള്ള വലിയ സൗഭാഗ്യം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഇൻഷാ അല്ലാഹ് നവംബർ 20 നടക്കുകയാണല്ലോ അതിനു മുമ്പ് ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ആളുകൾ ഈ മാസം അതായത് ഒക്ടോബർ 21 മുതൽ 31 വരെ ഫീ അടയ്ക്കാനുള്ള സമയമാണ് ഫീ അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പറാണ് ഇത് നോക്കിയേ ഈ നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത് അതോടുകൂടെ ഈ അക്കൗണ്ടിലേക്ക് ഫീ അടച്ചാലും മതി പുതിയതായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് 200 രൂപയും നേരത്തെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ പങ്കെടുത്ത ആളുകൾക്ക് പരീക്ഷാ ഫീസ് എന്ന നിലയ്ക്ക് 100 രൂപയുമാണ് അടയ്ക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നവംബർ 5 നമ്മുടെ മോഡൽ പരീക്ഷ നടക്കും എല്ലാം ഭംഗിയായി നടക്കാനും പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് നേടി ജയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ അമീൻ ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം 91-ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ നമ്മുടെ തദ്രീബിൻ്റെ 13-14 പാഠങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് 13-14 പാഠങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇഖ്ലാബും ഇദ്ഗാമും ബിലാ ഗുന്നയും നമ്മൾ പറഞ്ഞു ഇന്ന് പറയാനുള്ളത് ഇദ്ഗാമും ബിഗുന്ന ഇൽഹാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ വിശദമായി മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം അതുകൊണ്ട് ചുരുക്കി പറയുകയാണ് സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൗമീ അല്ലെങ്കിൽ യൂമിനു എന്നൊക്കെ പറയുമ്പോഴുള്ള 4 അക്ഷരങ്ങൾ നൂനുണ്ട് വാവുണ്ട് മീമുണ്ട് യാ ഉണ്ട് അല്ലേ നൗമീ എന്ന് പറയുമ്പോൾ ഈ 4 അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് വന്നാൽ ഗുന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു ഇദ്ഗാമും ബിഗുന്ന എന്നാണ് അതിൻ്റെ പേര് അല്ലേ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തദ്രീബിൽ ആ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് ഓക്കെ ഇദ്ഗാമും ബിഗുന്ന നമ്മൾ പാട്ട് പാടി പഠിച്ചിട്ടുണ്ട് അന്ന് നോക്കിയേ തദ്രീബിൽ തൻവീനി നൂനി വകൾക്കു പിറകേ നൗമി
ഈ നാല് ഹർഫുകളാണ് ബിൽ ഇദ്ഗാമി മിൻ നിഅമത്തിൻ ഖൈറൻ യറഹ് മിൻ വാലി ഗുന്നത്തിദിന്നെല്ലാം വുജൂബത്താലി. ഉദാഹരണങ്ങളുമായി എല്ലാമായി അല്ലേ. അതിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഒരു കലിമത്തിൽ തന്നെ, ഒരു പദത്തിൽ തന്നെ സാക്കിനായ നൂൻ വരികയും അതിൽ തന്നെ ഇദ്ഗാമും ബിഗുന്നയുടെ ഹർഫ് വരികയും ചെയ്താൽ ഇദ്ഗാം ചെയ്യുകയില്ല എന്ന് ഓർക്കുന്നില്ലേ. അദ്ദുനിയ ഖിൻവാൻ ബുനിയാൻ സിൻവാൻ, നാല് പദങ്ങൾ അല്ലേ ഒരു കലിമത്തിൽ വന്നാൽ അതിനെ ഇദ്ഗാം ചെയ്യില്ല, അതിനെ ഇൽഹാർ ചെയ്തുകൊണ്ടാണോ അതേണ്ടത്. അതിന് ഇൽഹാർ മുത്തലഖ് എന്ന് പേരുണ്ട്. ഓക്കെ, ആ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഖിൻവാൻ ബുനിയാൻ ദുനിയയും സിൻവാന ഇദ്ഗാമിനാലൊഴിവുള്ളതായ് ഖുർആന. ഒരു കലിമത്തിൽ വന്നതിൽ ഇൽഹാറ ഈ നാലു പദമേ ഖാലഹു ഗഫറ. ഈ നാല് പദങ്ങളെ ഇങ്ങനെ ഖുർആനിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇദ്ഗാമും ബിഗുന്ന നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇൽഹാർ ആണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും ഒരു മാറ്റവും വരുത്താതെ, ഇഖ്ലാബിൽ നമ്മൾ അതിനെ മീമാക്കിയിരുന്നു, ഇദ്ഗാമും ബിഗുന്നയിൽ നമ്മൾ ഇതിനെ അതിലേക്ക് ചേർത്ത് ശബ്ദോടുകൂടി ഉച്ചരിച്ചു, മണിച്ചുകൊണ്ട് ഉച്ചരിച്ചു. ഇദ്ഗാമും ബിലാഗുന്നയിൽ മണിക്കാതെ ശബ്ദ കൊടുത്ത് ഉച്ചരിച്ചു, ഇദ്ഗാം ചെയ്ത്. ഇൽഹാറിൽ ഇങ്ങനെയൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. സാക്കിനായ നൂൻ നൂനായിട്ട് പറയുന്നു, തൻവീൻ തൻവീനായിട്ട് പറയുന്നു. ഉദാഹരണം അൻഅംത ഉണ്ടോ, അൻഅംത അൻ. ഓക്കെ, ഹറമൻ ആമിന ഹറമൻ ആമിന, ഇതാണ് ഇൽഹാർ. ഇൽഹാറിൻ്റെ ഹർഫുകൾ ആറെണ്ണമാണ് നമുക്കറിയാം. ഹൽഖിൻ ഹറഫുകൾ ആറാണ്, അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹാഉൻ ഹാഉൻ ഐനുൻ ഗൈനുൻ ഖാ എന്നിവയാണ് അല്ലേ. എല്ലാവർക്കും അറിയാം ഇൽഹാർ കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കി, തൻവീനൂനിൻ പിറകെ ഹൽഖിൻ ഹർഫുകൾ വന്നെങ്കിൽ ഇൽഹാറന്നദാ ഹുക്മിൻ പൊരുൾ. അൻഅംത യൻഹൗനാ സവാഉൻ ഇല്ലാ, ഇൽഹാറതല്ലാതിവിടെ ഓതിയിടല്ല. ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇദ്ഗാമും ബിഗുന്ന ഇൽഹാർ രണ്ട് ഹുക്മുകൾ ഒന്നുകൂടെ പരിശോധിച്ചു, മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം, ഖിറാഅത്തിലേക്ക് വരാം. ശരി, 91-ാമത്തെ ക്ലാസ്. ഇന്ന് സൂറത്തുൻ നൂർ ആണ് നമ്മൾ തുടങ്ങുന്നത്. സൂറത്തുൻ നൂർ, മാഷാ അല്ലാഹ്, വല്ലാത്തൊരു സൂറത്താണിത്. ഓരോരുത്തരും ഇതിൻ്റെ തഫ്സീർ പഠിക്കൽ അനിവാര്യമായ സൂറത്താണ് സൂറത്തുൻ നൂർ. അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ പഠിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ഇതിൻ്റെ തഫ്സീർ പഠിക്കാൻ, ഇതിൻ്റെ ആശയം പഠിക്കാൻ, അർത്ഥം പഠിക്കാനൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പേഴ്സണൽ നമ്മൾ വ്യക്തിപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശുദ്ധ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധരായി പോകുന്ന, ഗൗരവത്തോടുകൂടെ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സൂറത്തുൻ നൂറിൽ അള്ളാഹു പരാമർശിക്കുന്നു. നന്നായി പഠിക്കാൻ, കൂടുതൽ പഠിക്കാൻ, ആശയങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ, ഭാഗ്യം തരട്ടെ. നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ ആയത്തിൻ ബൈനാത്ത് ലഅല്ലകും തദക്കറൂൻ.
الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم അഞ്ചായത്തുകൾ ഓതി. വളരെ ശ്രദ്ധിക്കേണ്ട ആയത്തുകളാണ്. തുടക്കം തന്നെ സൂറത്തുൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ സൂറത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്ത് സൂറത്തുൻ നൂർ ആണ്. വേറെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? സൂറത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്ത് സൂറത്തുൻ നൂർ നമ്മളിപ്പോൾ കണ്ടു. വേറെ ഉണ്ടോ ചോദ്യം? ഒന്ന് തിരഞ്ഞു നോക്കുകയാണേ. ഏ തിരഞ്ഞു നോക്കിയിട്ട് 114 സൂറത്തുകളല്ലേ ആയുള്ളൂ. അതിലിപ്പോൾ എന്താണെങ്കിലും അമ്മ ജുസ്ഇൽ ആണ് കുറേ സൂറത്തുകളുള്ളത്. അതിലൊന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടോ? ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അറിവ് കിട്ടാനല്ലേ. ആ നല്ല പുണ്യമായിരിക്കും ഇൻഷാ അല്ലാഹ്. നോക്കാം നമുക്ക് വേറെ ഉണ്ടോ ഇല്ലേ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ആ സൂറത്തിൻ്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാം. ഓക്കെ. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات إن നമ്മൾ പറഞ്ഞ ഇദ്ഗാമും ബിഗുന്ന അതുപോലെ ഇൽഹാർ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പലതും ശ്രദ്ധിക്കണേ. സൂറത്തുൻ അൻസൽനാഹ ഇൽഹാർ വന്നിട്ടുണ്ട്. പിന്നെയോ ആയാതിൻ ബൈനാതിൻ ഇഖ്ലാബ് വന്നിട്ടുണ്ട്. നേരത്തെ പഠിച്ച ബയ്യനാത്തിൽ ലഅല്ലക്കും ഇദ്ഗാമും ബിലാഗുന്നഹ് ഉണ്ട്. ആ ഇദ്ഗാമും ബിഗുന്നഹ് നമുക്ക് നോക്കാം. നോക്കി അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമ മിഅത ജൽദഹ് ഉണ്ടല്ലേ. വാഹിദിൻ മിൻഹുമ തൻവീനു ശേഷം മീം വന്നിട്ടുണ്ട്. ഓക്കെ. വലാ തഖുദ്ക്കും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. വലാ തഖുദ്ക്കും അദാലിൻ്റെ ഹർക്കത്ത് ഒന്ന് ശരിക്കും നോക്കി. ദാലിന് സുക്കൂനാണ്. എന്നാലേ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ദാലിന് ദമ്മ് കൊടുത്ത് വലാ തഖുദ്ക്കും എന്നാകും. കാരണം ഹു ദമ്മാണ്, ദാലിന് ശേഷമുള്ള കു ദമ്മാണ്. ഇനി അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ദാലല്ലേ, അതുകൂടെ നമ്മളെ വക അങ്ങ് ദമ്മാക്കും. പാടില്ല, പാടില്ല. വലാ തഖുദ്ക്കും, വലാ തഖുദ്ക്കും. പിന്നെയോ നോക്കി വലാ തഖുദ്ക്കും ബിഹിമ റഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വൽ യൗമിൽ ആഖിർ നിർത്തിയത് റായിനെ നിർപ്പിച്ച് തർക്കയൊക്കെ ചെയ്ത്. വൽ യഷ്ഹദ് യാനി വൽ യഷ്ഹദ് അദാബഹുമ ത്വാഇഫത്തും മിനൽ മുഅ്മിനീൻ. طائفة الزاني لا ينكح إلا زانية أو مشركة
അസാനി ലായങ്കിഹു 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 ഈ നൂനിന് ശേഷം കാഫ് വന്നാൽ അങ്കയും ഇങ്കയും നമ്മൾ പാട്ട് പാടിയിട്ടുണ്ടല്ലേ. ആ അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലായങ്കിഹു ആവരുത്. ലായങ്കിഹു കാഫ് വേറെ ഹ ആ ഇല്ല സാനിയതൻ ഔ മുശ്രിക വസാനിയതു ലായങ്കിഹുഹ ഇല്ല സാനിൻ ഔ മുശ്രിക وحرم ذلك على المؤمنين والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فجلدوهم ثمانين جلدة ولا تقبلوا لهم شهادة أبدا വളരെ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമാണ്. ഇസ്ലാം ഇടപെടാത്ത ഒരു മേഖലയില്ല, ഇസ്ലാം പരാമർശിക്കാത്ത ഒരു വിഷയമില്ല. കൃത്യമായി എവിടെയെല്ലാം ഇടപെടണമോ അവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാവിൽ വരുന്ന ഒരുപാട് വലിയ വലിയ തെറ്റുകളുണ്ട്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ചൂഴ്ന്ന് അന്വേഷിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെപ്പറ്റി അപരാധം പറയുന്നവർക്ക് വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച വലിയ ശിക്ഷ. ആ നമ്മൾ നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധ വേണം. വളരെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധ. ഗൈബത്തും നമീമത്തും അതുപോലെ വ്യഭിചാരാരോപണവുമൊക്കെ ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അത്ര പറയുന്നു ഇപ്പോൾ. നമ്മളിതിൻ്റെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആശയങ്ങളൊക്കെ പഠിക്കാൻ അർത്ഥങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഓക്കെ. വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മ ലം യഅതു ബി അർബഅത്തി ശുഹദാ ഫജ്ലിദൂഹും ثمانين جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم باقي والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد أربع شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم اوكي والذين يرمون أزواجهم ولم يكن لهم شهداء الا انفسهم മദ്ദുകളൊന്നും ഒഴിവാക്കരുത്. മദ്യൻ ചിഹ്നം കണ്ടാൽ നീട്ടണം നീട്ടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പറഞ്ഞിട്ടുണ്ട് അല്ലേ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെയൊക്കെ മദ്യകളുണ്ട്, നന്നായി ശ്രദ്ധിക്കണം. ഫഷഹാദത്തു അഹദിഹിം അർബഉ ഷഹാദത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനസ് സാദിഖീൻ والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد أربع شهادات بالله أوكي ويدرأ عنها ويدرأ نيلو إلا لا 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 نيلو دي والخامسة أن غضب الله عليها
ഇൻ കാന മിന സാദിഖീൻ വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മതു വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം. ഓക്കെ, ബാക്കി നോക്കിയേ. ان الذين جاءوا بالافك عصبه منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الاثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إن الذين جاءوا بالإفك عصبة منكم عصبة دا لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا أنوري ميتشو ديالو لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين അടുത്ത ആയത്തിൽ ശ്രദ്ധിക്കാനുണ്ടോ? ലൗല ജാഉ അലൈഹി ബിഅർബഅതി ശുഹദാ ഉണ്ടോ? ഇല്ല. ولولا فضل الله عليكم നന്നായി ശ്രദ്ധിക്കണം. ഫളിന്റെ ദാദാണ് അല്ലാഹുവിന്റെ ലാമാണ് അല്ലേ. ولولا فضل الله عليكم ബാക്കി إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إذ تلقونه بألسنتكم ഇത് തലക്കൗന എന്ന് പറഞ്ഞ് ഇത് തലക്കൗനയാണ് അത് തലക്കൗനയാണ് അങ്ങനെ ആവരുത്. ഇത് തലക്കൗനഹു ഇത് തലക്കൗനഹു ഓക്കെ. വതഖൂലൂന ബിഅഫ്വാഹിക്കും ഫയുടെ ഉടനെ തന്നെ വാ വന്നാൽ എങ്ങനെ പറയണം? ഫവജദിന എന്നൊന്നു പറഞ്ഞ് ഫയും വായും ശ്രദ്ധിച്ചേ. ഓർക്കുന്നില്ലേ?
അങ്ങനെ ഫവൈല് പറയുമ്പോൾ ഫവജദ്ന പറയുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബി അഫ്വാഹിക്കും, അഫ്വ ആവരുത്, അഫ്വ അഫ്വ ആ ഫ വേറെ വ വേറെ. ബി അഫ്വാഹിക്കും മാ ലൈസ ലകും ബിഹി ഇൽം ആ. അടുത്ത ആയത്തിലോ ولولا اذ سمعتموه قلتم ما يكون لنا ان نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله ان تعودوا لمثله ابدا ان كنتم مؤمنين ويبين الله لكم الايات വല്ലാഹു അലീമുൻ ഹകീം. കുറച്ചുകൂടെ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ والله يعلم وانتم لا تعلمون ولولا فضل الله عليكم ورحمته وان الله رؤوف رحيم صدق الله العظيم. الله നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ റഅഫത്ത്, അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹുവിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു, അൻ തശീഅ ടോ തശീഅ ആവരുത്, തശീഅ ഐനാണ്. ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ والله يعلم وانتم لا تعلمون ولولا فضل الله عليكم ورحمته وان الله رؤوف رحيم اللهم اغفر لنا اللهم ارحمنا اللهவே நீ சீகரிக்கனே படைச்சவனே நீ சீகரிக்கனே அல்லாஹ் நீ சீகரிக்கனே அல்லாஹ் பரிசுத்த குர்ஆனின் خدمையில் அல்லாஹ்வே தத்ரீப் என்ற இந்த மகத்தாய சம்ரம்பத்தில் நாங்கள் பங்காளிகளாய காரணம் ഞങ്ങളെ ദുനിയാവും ആഖിറവും ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സാധുക്കളായ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ഹഖ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, ഈ നല്ല സദസ്സിൻ്റെ മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പുറത്തു തരണേ അല്ലാഹ്. ഒരു തെറ്റും നിന്നെ ധിക്കരിച്ച് വന്നുപോയിട്ടില്ല അല്ലാഹ്. ഞങ്ങൾ അറിവില്ലായ്മ കാരണം ഗൗരവത്തെക്കുറിച്ച്, ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അറിയാതെ വന്നുപോയതാണ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ അഫു ചെയ്യണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളോട് നിൻ്റെ റഅഫത്ത്, നിൻ്റെ കാരുണ്യം, നിൻ്റെ മയം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ തദ്രീബിൽ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും പല സ്ഥലത്ത് വെച്ച് നേരിൽ കാണുകയും അല്ലാതെയുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നീ റഹ്മത്തും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെല്ലാവരുടെയും കുടുംബത്തിൽ, ഞങ്ങളെല്ലാവരുടെയും വീടുകളിൽ, ഞങ്ങളെല്ലാവരുടെയും ജോലികളിൽ, ഞങ്ങളെല്ലാവരുടെയും ബിസിനസ്സുകളിൽ, യാത്രകളിൽ, വാഹനങ്ങളിൽ, ഞങ്ങളെല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഖുർആനിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. ഖുർആനിൻ്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇതിൻ്റെ പുണ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ആലിമീങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും നീ ശമനം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്, അല്ലാഹുവേ പൂർണ്ണമായ ആഫിയത്ത് തിരിച്ചു കൊടുത്ത് ആ തണൽ ഒരുപാട് കാലം ഞങ്ങൾക്കിനിയും വേണം. അതിനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകണേ അല്ലാഹ്.
എന്ത് രോഗമാണെങ്കിലും അസുഖമാണെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവെ വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്തു കൊണ്ട് അള്ളാഹുവെ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അതുപോലെ ഞങ്ങളെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഞങ്ങളെ നേതൃത്വം ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين. ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. قبتي سيد الكونين افضل قرة العين ملجأ منجأ مرتاح المشتاق حب الثقلين اجمل خير الفريقين طه وياسين وحميم نبينا الغريبين أبيض مولى الصالحين. أرمبوا يا مت نبيود حضرت الجنتان ينعك توفيق يغلى صلي وسلم عليه يا ربنا أزكى صلاة سلام نور الله. ആരംഭപ്പൂവ മുത്തു നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് أشرف الخلق رسول الله. أرمبوا يا مت نبيود حضرت الجنات ينعك توفيق يقل الله. آمين يا ربنا رب العالمين زد لنا حبنا إليه يا رب തൗഫീഖ്.